ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദാ ഈ ഇരിക്കണ ഇരിപ്പം കിട്ടണമെങ്കിൽ വിചാരിക്കും ഇന്നൊരു നല്ല ഹാപ്പി ആയിട്ടുള്ള വ്ളോഗ് പിടിക്കാൻ പോവാന്ന്. ആദ്യം തന്നെ നല്ല ഹാപ്പിക്കായിരുന്നു ആള്, ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഭയങ്കര പോസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാല് നമുക്ക് പാറക്കുട്ടിനെ കുറച്ച് യൂണിഫോം അല്ല, പാറക്കുട്ടിന്റെ യൂണിഫോം വാങ്ങിക്കണം. അപ്പൊ പാറമേക്കാവ് വിദ്യാമന്ദിർ തൃശ്ശൂരിലെ തൃശ്ശൂരിലാണ് ടോൾ പിടിക്കണെ. അപ്പൊ അവിടെയാണ് ഇവളെ ചേർത്തിരിക്കുന്നത്. സോ സ്കൂളുകാർ പറഞ്ഞതനുസരിച്ചിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് യൂണിഫോം എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങോട്ടാണ് യാത്ര. ഏകദേശം ഒരു ഉച്ചൊച്ചരയൊക്കെ കഴിഞ്ഞ് ഈവനിങ് ടൈമിനോട് അടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. അപ്പോ ആദ്യം തന്നെ നമുക്ക് സ്പെഷ്യൽ യൂണിഫോം കിട്ടുന്ന കടയാണ് അത്. നമ്മുടെ തൃശ്ശൂരുള്ള കോർപ്പറേറ്റീവ് കോളേജിന്റെ അവിടെയുള്ള സ്പീഡ് യൂണിഫോംസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് കിട്ടാന്ന് സ്കൂളിൽ നിന്ന് തന്നിട്ടുള്ള ഒരു നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അവിടേക്ക് എത്തി. അവിടേക്ക് എത്തിയപ്പോ കിളി പോയിട്ട് എല്ലാ സ്കൂളിന്റെ യൂണിഫോമിന്റെയും കുറേ യൂണിഫോം തയ്ച്ചതും ശിച്ചയാളതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പാറമേക്കാവിലെ യൂണിഫോമില് ഗ്രീൻ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അവിടെ നമ്മുടെ ഓഫീസിൽ നിന്ന്. അപ്പൊ ഗ്രീൻ യൂണിഫോമാണ് ഇടുന്നത്. അതുവരെ ട്യൂബ് ലൈറ്റ് പോലെ നല്ല ചിരിച്ചു നിന്നിരുന്ന പാറക്കുട്ടൻ ഈ ടീഷർട്ട് ഇടുന്നത് കണ്ടിട്ട് വലിയ വോൾട്ടേജ് പോയ പോലെ ആയി തുടങ്ങി. കാരണം അവൾക്ക് ടീഷർട്ട് കണ്ടുകൂടാ, ടീഷർട്ടാണ് യൂണിഫോം എന്ന് അറിഞ്ഞോടുകൂടി തുടങ്ങി അവളുടെ പെപ്പര പെര 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 പെര. പിന്നെ ട്രൗസറും ഉണ്ടായിരുന്നു, അതും കൂടി കണ്ടപ്പോ ആൺകുട്ടികളുടെ യൂണിഫോം വേണ്ടായേ എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലായി. എന്ത് പറഞ്ഞിട്ട് രക്ഷയില്ല, രണ്ട് ജോഡി യൂണിഫോം വാങ്ങിച്ചു 710 രൂപയാണ് കേട്ടോ. അത് ഫുള്ളി സ്റ്റിച്ചഡ് ആയിരുന്നു. അത് കഴിഞ്ഞിതാ നമ്മൾ വടക്കേ സ്റ്റാൻഡ് വഴി നമ്മൾ പോകുന്നത് കല്യാണിലേക്കാണ്. അവിടെ നിന്നാണ് അവളുടെ നോർമൽ ഡെയിലി ഇടുന്ന യൂണിഫോംസ് കിട്ടുന്നത്. അതും നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ നോട്ടീസിൽ ഉണ്ടായിരുന്നു. അതനുസരിച്ചിട്ടാണ് നമ്മൾ അവിടേക്ക് എത്തിയത്. കല്യാണം ഇപ്പൊ പഴയ കല്യാണമല്ല മക്കളെ, അതിൻ്റെ ഉള്ളിൽ വല്ല മാപ്പ് വെച്ച് നമ്മൾ നടക്കണം. ഓരോ സെക്ഷനും പല സ്ഥലത്താണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ ആദ്യം തന്നെ പാറക്കുട്ടനൊരു ടീഷർട്ട് നോക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. കാരണം അവളുടെ പല എന്താ പറയാ പാൻസിനും പാൻറ്റിനും ജീൻസിനൊന്നും ടീഷർട്ടുകൾ കുറവുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കാനായിട്ട് കയറിയായിരുന്നു. എത്ര നോക്കിയിട്ടും അവിടെ നിന്ന് അത് കിട്ടിയില്ല. വലിയ കളക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നല്ല റേറ്റും, ഒരു ടീഷർട്ടിനൊക്കെ 900 രൂപയ്ക്കാണ് കർത്താവ്. നമുക്ക് സ്റ്റുഡിയോ ഒന്ന് 4 ഡ്രസ്സ് എടുക്കാം ആ ഒരു പൈസയിനെങ്ങനെ. പാറക്കുട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവളവിടെ കളിയും അവളുടെ വിഷമമൊക്കെ മാറിയിട്ടാ, ഇതോടുകൂടി ഈ പാറക്കുട്ടൻ്റെ വിഷമം മാറി. അപ്പൊ ഈ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ടായിരുന്നു, അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് വഴിയൊക്കെ കണ്ടുപിടിച്ച് നോർമൽ യൂണിഫോം വാങ്ങുന്ന സ്ഥലത്തെത്തി. അപ്പൊ ഈ ചേട്ടനാണ് നമുക്ക് എടുത്ത് തരുന്നുണ്ടായിരുന്നത്. അപ്പൊ 2 ജോഡി യൂണിഫോമിന്റെ മെറ്റീരിയലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നല്ല സെറ്റപ്പൊക്കെയാണ് കല്യാണം അറിയാം എന്ന് വിചാരിക്കുന്നു. സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതാണ് അവളുടെ സ്കേർട്ട് അല്ല, നമുക്കൊരു ഷിമ്മീസ് പോലത്തെ ഇതില്ല അതിനെന്തോ പറയും. അപ്പൊ അതിനും നമ്മൾ അവിടെ തന്നെയാണ് എടുത്തത്. അപ്പൊ 2 ജോഡി യൂണിഫോമാണ്. അപ്പൊ ആ സമയം കൊണ്ട് പാറക്കുട്ടൻ അവിടെ ഓടിച്ചാടി കളിക്കുകയാണ്, ഭയങ്കര ഹാപ്പി അല്ലേ. പാറക്കുട്ടൻ പലപ്പോഴും പല രീതിയിലാണ് പെരുമാറാട്ടാ. അപ്പോ നമ്മൾ വാങ്ങിച്ചു അവിടെ നിന്ന് കറക്റ്റ് 2 യൂണിഫോമിന്റെ മെറ്റീരിയൽസിന്റെ ഇത് മുറിച്ചെടുത്തു. പിന്നെ ഇതൊരു എംബിളാണ്, ആ എംബിളും അവിടെ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ അവരെ പറഞ്ഞതനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്തേക്കൊക്കെ പോകണം. അപ്പൊ നമ്മൾ ബില്ലടിക്കുന്ന സെക്ഷനിലെത്തിക്ക്. ഇപ്പോഴാണ് അവിടെ 3000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ, 7000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒക്കെ ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെയാണ് പാറക്കൂടെ നിൽക്കുന്നത്. നമുക്ക് അത്ര റേറ്റ് വന്നില്ല. അങ്ങനെ നമ്മള് ഒന്നും കിട്ടിയൊന്നുമില്ല ഗിഫ്റ്റ് ഒന്നും. അപ്പൊ അത് സാധനങ്ങളൊക്കെ പിടിച്ചിറങ്ങിയപ്പോഴേക്കും പാറക്കൂട്ടിന് വിശപ്പ് തുടങ്ങി. ഇപ്പൊ തൊട്ടടുത്തുള്ള ഹീറോ ഹോട്ടലിലാണ് കേട്ടോ ഫുഡ് അടിക്കാൻ കയറിയത്. ഹീറോ ഹോട്ടൽ വളരെ പഴക്കമുള്ള ഹോട്ടൽ തന്നെയാണ്, ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ കുഴപ്പമൊന്നുമില്ല അവിടുത്തെ ഫുഡ്. അപ്പൊ പാറക്കുട്ടന് വിശന്ന് ഭയങ്കര വിശപ്പായിരുന്നു. ഇപ്പൊ മസാല ദോശ ഓർഡർ ചെയ്തു. അപ്പൊ മസാല ദോശയാണ് കഴിക്കുന്നത്. അപ്പൊ അവൾക്ക് ഫോൺ നോക്കണ ഒരു ഏർപ്പാടുണ്ട്. അപ്പൊ ഫോൺ നോക്കിക്കൊണ്ട് അത് കഴിച്ചു. അങ്ങനെ നമ്മൾ കല്യാൺ സിൽക്സിൽ നിന്ന് ബൈ ബൈ പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നത്. ഇനി കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് കേട്ടോ. അപ്പൊ വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ചായിരുന്നു. അപ്പൊ ഇത് 3-ാമത്തെ ഓട്ടോറിക്ഷയാണ് തോന്നുന്നു അല്ലേ. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ തൃശ്ശൂരിലെ സാമ്രാജ്യമായ ഹൈ റോഡിലേക്കാണ്. എന്തുണ്ടെങ്കിലും അവിടെ നിന്ന് കിട്ടുന്നതാണ് ഒരു പറച്ചിൽ. അപ്പൊ ഹോൾസെയിൽ മാർക്കറ്റ് ആണ്. അപ്പോ സ്കൂൾ തുറക്കുന്നതായതുകൊണ്ട് കുറേ സാധനങ്ങൾ ഓരോ കടകളിലും വന്നിട്ടുണ്ട്. അപ്പൊ ഈ ബാഗ് മുന്നേ വാങ്ങിച്ചതാണ്, അതവിടെ നിന്ന് മാറ്റണം. അവൾക്ക് അത് വലിയ ബാഗാണെന്ന് പറഞ്ഞു. അത് ശരിയാണ് കേട്ടോ, അത് എനിക്കും വലിയ ബാഗായിട്ട് തോന്നി. ഞാനിടുമ്പോൾ പോലും എനിക്കത് വലിയ ബാഗാണ്. അപ്പൊ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത്ര വലിയ ബാഗൊന്നും വേണ്ട. അപ്പൊ ഈ ഒരു ബാഗ് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ പാറക്കുട്ടനും ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ പാറക്കുട്ടൻ അത് ഇട്ട് നോക്കുകയാണ്. അപ്പൊ ഭയങ്കര ഇഷ്ടമായി. ആ ഇത് നല്ലതാണ്. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചപ്പോൾ അവിടുത്തെ ചേച്ചിമാരെയും കുറിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്തൊന്നും നല്ല ബാഗാണ് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കും വിചാരിച്ചു ഓക്കെ അത് എടുക്കാം. അപ്പൊ ഇതിന് കുറെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. അപ്പൊ എന്താണ് വെല്ലു വീണത് ചെയ്യുമ്പോ. അപ്പൊ ഈ വയലറ്റ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ വയലറ്റ് അങ്ങനെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നി ടീച്ചർ അത് കുറച്ച് വലുതാണല്ലോ എന്നൊരു സംശയം ഇല്ലാകില്ല. പിന്നെ അവർക്ക് യൂണിഫോം അനുസരിച്ചിട്ട് എന്താണ് വെൽക്രോ എന്ന് പറയുന്നത്, അതായത് ഇവിടെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു കെട്ടുള്ള ഷൂ ആണ് പറഞ്ഞിരിക്കുന്നത് ബ്ലാക്ക് കളർ, അതും നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു. വലിയ റേറ്റ് ഒന്നും ആയില്ല കേട്ടോ. പിന്നെ ഇതാ കുറേ ബാഗുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് സൈഡിലിടുന്ന സ്ലിംഗ് ബാഗ് ഒരെണ്ണം വാങ്ങിക്കാന്ന് വിചാരിച്ചു ഞാൻ ഇതാ ഇതൊരെണ്ണം സെലക്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ വീഡിയോയിൽ ഇടാം കേട്ടോ.
അവസാനം സെലക്ട് ചെയ്തത് നമ്മൾ ആദ്യത്തെ ബാഗിന് പകരം ഈ ബാഗാണ്. ഇപ്പൊ പാറക്കുട്ടൻ കരയുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ട്രോളി ബാഗ് കണ്ടു. അപ്പൊ അവൾക്ക് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ആ ബാഗ് വേണമെന്ന് പറഞ്ഞിട്ടാണ് കരച്ചില്, ഉഗ്രം കരച്ചിലാണ്. പെട്ടെന്ന് ചിരിച്ചുകൊണ്ടിരുന്ന പാറക്കുട്ടൻ പെട്ടെന്ന് അലറിക്കരയുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ നടക്കുന്നത്. എനിക്ക് രണ്ട് ഷൂ വാങ്ങിക്കണം തോന്നി. അപ്പോൾ എൻ്റെ ഷൂ ഒക്കെ നാശമായി, കുറേ വർഷം പഴക്കമുള്ള ഷൂ ആണ്. അപ്പോൾ അത് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഹൈ റോഡിൽ കൂടെ നടക്കാനായിട്ട്. ഹൈ റോഡിൽ വഴി അറിയാത്തവരാണെങ്കിൽ കുടുങ്ങിപ്പോവും. ഓരോ വഴിയും സെയിം സെയിം പോലെ ഇരിക്കും. അങ്ങനെ രണ്ട് വശത്തും ഒരേപോലത്തെ കടകളുടെ തന്നെ മൾട്ടിപ്പിൾ പേരിലുള്ള കടകളുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ കാണുന്ന ഷോപ്പിൽ കയറി, അവസാനം കണ്ട ഷോപ്പിൽ കയറി, അവിടെ കുറേ ഷൂസുകൾ വെച്ചിട്ടുണ്ട്. സ്പാർക്സിന്റെ ഷൂ ആയിരുന്നു, പക്ഷെ എനിക്കൊന്നും പാകായില്ല എന്നുള്ളതാണ്, എന്റെ സൈസ് അനുസരിച്ചൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ആ വഴിക്ക് പോണ വഴിക്കാണ് പാറക്കുട്ടൻ ഇതായി ഒരു വാട്ടർ ബോട്ടിൽ കണ്ടത്. ഒന്നും നോക്കിയില്ല, നമ്മളത് വാങ്ങിച്ചു. പാറക്കുട്ടന് വയലറ്റ് ഷെയ്ഡും പിന്നെ ഇതുപോലെ സ്റ്റിക്കേഴ്സിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ വേണം വാശി മുക്കിപ്പിക്കലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വേറൊരു കടയിൽ കയറി. എനിക്ക് ഷൂ കിട്ടിയില്ലല്ലോ, അപ്പൊ ഷൂ നോക്കണമെന്ന് വെച്ച് വേറെ കടയിൽ കയറി. AC കടയാണ് കേട്ടോ. അവിടെ നമ്മൾ കുറേ ചിക്കി പരതി, ഒന്നും കിട്ടിയില്ല. അവസാനം വേറെ ഏതോ ഒരു കടയിൽ നിന്നാണ് ഞാൻ എന്താ ഈ ഒരു ഷൂവും രണ്ടും സ്പാർക്സിന് തന്നെയാണ് കേട്ടോ. ഇതിൽ ആ വയലറ്റ് ഞാൻ സെലക്ട് ചെയ്തു. ഈ പച്ചേനേക്കാൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് പച്ചയല്ല കേട്ടോ, എന്തോ ഒരു പീക്കോ ഗ്രീൻ കളർ. എനിക്കിഷ്ടമായത് വയലറ്റ് ആണ്, കാരണം മഴ പെയ്താലൊക്കെ ഇട്ട് നടക്കാൻ പറ്റും. അങ്ങനെ നടന്ന് രണ്ട് ഷൂ വാങ്ങിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് വില്ലടിക്കുന്ന വഴിക്കാണ് നമുക്ക് അവൾക്ക് ടിഫിൻ ബോക്സ് വാങ്ങിച്ചില്ല എന്നുള്ള കാര്യം ഓർത്തത്. അങ്ങനെ ഈ ഒരു ടിഫിൻ ബോക്സ് സെലക്ട് ചെയ്തു. പിന്നെ ഇത് അവിടെ കുറേ ബോക്സ് ഇരിക്കുന്നുണ്ട് പാറക്കുട്ടൻ, അല്ലെങ്കിൽ മൂന്നാലഞ്ച് ബോക്സ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ബോക്സും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു അല്ലേ. അതിനുശേഷം നമ്മൾ വീണ്ടും അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള യൂണിഫോം, അതായത് റെഗുലർ ഇടുന്ന യൂണിഫോം തയ്ക്കാനായിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ കല്യാൺകാർ പറഞ്ഞ ഒരു കടയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ഇൻസ്റ്റന്റ് യൂണിഫോം. എലഗൻസ് എന്ന് പറയുന്ന സ്റ്റിച്ചിങ് സെൻറ്റർ നമ്മുടെ ഭീമ ജ്വല്ലേഴ്സിൻ്റെ അവിടെയുള്ള വടക്കേശ്ശാൻ്റെ അവിടെയുള്ള ഷോപ്പിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴും കിളിപോയിട്ടാ, യൂണിഫോം തയ്ക്കുന്നതിന് മാത്രമായിട്ടൊരു ഷോപ്പാണത്. അപ്പോൾ കുറേ കുട്ടികളുമൊക്കെ യൂണിഫോം ഒക്കെ ഇട്ട് അളവെടുത്തും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പാറക്കുട്ടനെയും അളവെടുത്തു, ഒരു ഹിന്ദി ചേട്ടനാണ് കേട്ടോ അളവെടുത്തത്. അപ്പോൾ പാറക്കുട്ടനെ നല്ല സന്തോഷമായി, അവൾ വടി പോലെ നിന്നെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. വലിയ വാശമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ അലഞ്ഞ് തിരിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും കാര്യങ്ങളുണ്ട്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.